ಹಿರಿಯುಡೆ ಸಖಿಗಳೇ ಜ್ವಾಲಾಮುಖಿಗಳೇ ಸಾರಿ ಅದೇ ಇದಂದ್ರೆ ಈ ದಟ್ಟಿಂಗ್ അറിയിരിക്കുന്നുണ്ട് അതിനെ പറ്റി പറയാതെ അപ്പൊ ഈ ന്യൂസ് കണക്ഷൻ ഉള്ളിട്ട് അറിയാൻ നെറ്റി പോകാൻ പറ്റില്ല അതിരിക്കട്ടെ ഏത് പറഞ്ഞാൽ പറ്റില്ല പറയാൻ മടിയുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കൊടുത്തുവിട അല്ലെങ്കിൽ അവിടെ വന്ന് കരഞ്ഞോണ്ടിരിക്കും ഞാൻ ഭിക്ഷക്കാരനല്ല കൊതുകിന് മരുന്നടിക്കാമെന്നതാ ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി ചേച്ചി ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു നീ കേട്ടോ നിക്കൂ ഏതായാലും കൊണ്ടുവന്നല്ലേ മടക്കി കൊണ്ടുവന്ന തന്നെ കൃഷ്ണാകുമായിരപ്പ ഹലോ സുപ്രഭാതം എന്താ ഇത് കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് ഞാൻ എന്റെ പേര് തഗ്ഗക്കുട്ട ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക് എക്സ്ക്യൂസ് മീ ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിയെടുക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കെന്ന് പറയാമോ അത് കണ്ടുപിടിച്ച് മരുന്നടിക്കേ അതല്ലേ തന്റെ ജോലി അല്ല ഈ കിണർ ഏത് ഭാഗത്താണോ കിണർ ഇതാണ് ഇതിന്റെ പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക കഴിഞ്ഞോ കഴിഞ്ഞോന്നോ എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ അതേ കണ്ടോ മാങ്ങ വീണു അതാണ് മഞ്ഞക്കുട്ടൻ മറ്റട്ടെ ഓ മരുന്ന് ഗുണം ചെയ്തു ഇപ്പഴാ തങ്കക്കുട്ടനായത് എത്ര നേരമായി ചായ എടോ നായരെ ആ മുനിസിപ്പാലിറ്റി ഇതുവഴി അങ്ങനെ പോകണോ ആര് തങ്കക്കുട്ടനോ ആ ഘട്ടം തന്നെ ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു ഇന്നതുവരെ കണ്ടില്ല എന്താ കാര്യം 5000 രൂപ കടം വാങ്ങിച്ച മാസം 3 ആയി മുതലൊരു പലിശയില്ല 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട് ഏതായാലും താൻ എനിക്ക് ചായ ആയിരം പാദസോരങ്ങൾ ഇരുങ്ങി അമ്പലപ്പുഴ എന്റെ ഭഗവതി ചായ ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കുട്ടൻ ആ സുനിയും പുറകിലുണ്ടല്ലോ തങ്കക്കുട്ട തങ്കക്കുട്ട എന്താ ഞാൻ തങ്കക്കുട്ടനല്ല തങ്കക്കുട്ട നിക്കണവിടെ എന്താ ഏട്ടാ എനിക്ക് കാശ് തരാനുള്ള വാ ാക്കിയാണ് കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തന്നെ മേടിച്ചിടുന്നത് എന്റെ രക്ഷിക്കണം പ്ലീസ് എടാ എന്റെ മുതലാളി കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലോ എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും വേണ്ട മുതലാളി എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം ഷേപ്പ് മാറ്റും നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചു തിരിച്ചെന്നില്ല തന്റെ 5000 വാങ്ങിച്ചുള്ളൂ എന്റെ രൂപ 50000 വാങ്ങിച്ചത് 1 വർഷമായി ഇതുവരെ വന്നിട്ടില്ല പലിശയും ചേർത്ത് 1 ലക്ഷം രൂപയായി എവനായ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും വണ്ടി കേരള വണ്ടി കേരള അപ്പൊ എന്റെ കാശ് വാങ്ങി പമ്പ് വാങ്ങിച്ചോട് ആ പമ്പിങ് വയറ്റ് പഴുപ്പാനത് വെച്ചോ ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനത് തിരിച്ചു കൊടുത്താൽ മതി അതുവരെ താ ഓയിൽ അടിച്ചോ ഇങ്ങോട്ടോ അറിയമാര് 3 പേരും കൂടെ നിന്റെ അമ്മടെ നായര് അളിയന്മാരോ എന്താ അറിയമാര് നമ്മുടെ അർജുനൻ പിള്ളേരുടെ 3 മരുമക്കളല്ലേ അവര് എടാ എന്നെ കേൾപ്പിച്ചിട്ട് അവരെ പറ്റിച്ചു പറഞ്ഞല്ലോ